പത്തനംതിട്ടയിലേക്ക് വന്നാൽ ടൗണിൽ പോലീസ് ഇപ്പോൾ റൂട്ട് മാർച്ച് നടത്തുകയാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് റൂട്ട് മാർച്ച്. ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, കൂടുതൽ വിവരങ്ങൾ. രജനി, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിൻ്റെ മുന്നോടിയായിട്ടാണ് റൂട്ട് മാർച്ച് പോലീസ് നടത്തുന്നത്. ആളുകൾ നഗരത്തിൽ കൂടുതലായി എത്തുന്നത് ഒഴിവാക്കുകയാണ് പ്രധാനമായും ലക്ഷ്യം. ഇതിന് മുന്നോടിയായി പോലീസിൻ്റെ അനൗൺസ്മെൻ്റ് വാഹനം കടന്നുപോയിരുന്നു. ആളുകൾ ഒത്തു ചേരരുത്, അഞ്ചിൽ കൂടുതലും അധികം ആളുകൾ ഒരു സ്ഥലത്ത് സംഘടിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ റൂട്ട് മാർച്ച് നടത്തുന്നത്. ജില്ലാ കളക്ടറും സബ് കളക്ടറും അല്പസമയം മുഴുവൻ നഗരത്തിൽ പോലീസിൻ്റെ സംവിധാനങ്ങൾ വിലയിരുത്തി അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് റൂട്ട് മാർച്ച് നടത്തുന്ന നഗര പ്രദേശത്തു നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും നിരോധനാജ്ഞ ഇന്ന് നിലവിൽ വരുമെന്നാണ് കലക്ടർ അറിയിച്ചിരുന്നത്. അല്പം മുമ്പ് നിരോധനാജ്ഞ സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾ വരുന്നത് ഒഴിവാക്കുക, ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക, കടകളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും പരിധിയിൽ കൂടുതൽ ആളുകൾ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യമാണ് ഇതിനുള്ളത്. എന്തായാലും പത്തനംതിട്ടയിൽ 10 പേർക്കാണ് ഇപ്പോൾ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ മുൻകരുതലുകളുമായി ലോക്ക്ഡൗൺ പൂർണ്ണമാക്കാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം. അതിൻ്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ 10 മുതൽ 5 വരെ കടകൾ തുറക്കാമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ വരരുത് എന്ന് കർശന നിർദ്ദേശം പാലിക്കാനാണ് തീരുമാനം. ഒപ്പം ജില്ലാ അതിർത്തികളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. എല്ലായിടത്തും പോലീസിനെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും എല്ലാം നിയോഗിച്ചിട്ടുണ്ട്. പൂർണ്ണമായ തോതിൽ ഈ ലോക്ക്ഡൗൺ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം വിദേശത്തു നിന്നെത്തിയ ആളുകൾ ഉൾപ്പെടെ കർശനമായി നിരീക്ഷിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗവ്യാപനം ഉണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി അനൗൺസ്മെന്റുകളും നടത്തുന്നുണ്ട് പോലീസ് ഈ ഘട്ടത്തിൽ. രജനി, പത്തനംതിട്ടയിൽ നിന്നുള്ള റൂട്ട് മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കോവിഡ് എന്നുള്ള മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി നടപ്പാക്കുകയാണ് എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും. അത്യാവശ്യത്തിന് മാത്രമല്ലാതെ ആളുകൾ പുറത്തിറങ്ങരുതെന്നുള്ള കർശന നിർദ്ദേശം വരുന്നു. അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള സൂചനകളും എല്ലായിടത്തു നിന്നും നൽകുന്നുണ്ട്. വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി. അനാവശ്യമായി ആളുകൾ